എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ് ക്രിസ്പി നോട്ടിൻ്റെ ആത്മഹത്യയും അദ്ദേഹത്തിൻ്റെ രണ്ട് കൊലപാതകങ്ങളും. ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. 22/2007 മുതൽ June 24/2007 വരെയുള്ള ദിവസങ്ങളിലാണ് ഇവർ മൂന്ന് പേരുടെയും മരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ June 22 ക്രിസ്പി നോട്ടിൻ്റെ ഭാര്യയായ നാൻസി ബിനോട്ടിനെയും June 23 ക്രിസ്പി നോട്ടിൻ്റെ 7 വയസ്സായ മകൻ ഡാനിയൽ ബിനോട്ടിനെയും കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞതിനു ശേഷം 24 വൈകുന്നേരം ക്രിസ്പി നോട്ട് തൻ്റെ വെയ്റ്റ് ലിഫ്റ്റിംഗ് റൂമിൽ, താൻ സ്ഥിരമായി ട്രെയിൻ ചെയ്യുന്ന റൂമിൽ തൂങ്ങി മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. June 22 മരണപ്പെട്ടു എന്ന് പറയുന്ന നാൻസി ബിനോട്ടിൻ്റെ ശരീരം മുകളിലത്തെ ബെഡ്റൂമിലായിരുന്നു കിടന്നിരുന്നത്. അവിടെ ഒരു ടവൽ ഒതുങ്ങിയിട്ടായിരുന്നു ഇവരുടെ ബോഡി കിടന്നിട്ടുണ്ടായിരുന്നത്. ഒരു ബൈബിൾ ഇവരുടെ ഈ ശവശരീരത്തിനടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നാൻസി ബിനോട്ടിൻ്റെ കഴുത്തിന് പുറകിൽ ആ ടവലിലായിട്ട് ബ്ലഡ് കാണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകളിൽ വരുന്നത്. അതുപോലെ തന്നെ നാൻസി ബിനോട്ടിൻ്റെ ശരീരത്തിൽ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റും കണ്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ശ്വാസംമുട്ടലിനെ തുടർന്നാണ് മരണപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതായത് ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. ഡാനിയൽ ബിനോട്ടും മരിച്ചു കിടന്നത് ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലാണ്. ഡാനിയൽ ബിനോട്ടിൻ്റെയും ശവശരീരത്തിൻ്റെ അടുത്ത് ഒരു ബൈബിൾ കാണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഡാനിയലിൻ്റെ ശരീരത്തിനകത്ത് ഒരുപാട് ഇന്റേണൽ ഇഞ്ചുറീസ് കാണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഡാനിയൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകളിലുണ്ട്. ഡാനിയൽ എപ്പോഴാണ് മരിച്ചത് എന്നുള്ളതിനെ പറ്റി കറക്റ്റ് സമയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇവർ രണ്ടുപേരും മരിച്ചതിന് ശേഷം June 23 3:30 ക്രിസ്പി നോട്ടിൻ്റെ സുഹൃത്തും പ്രൊഫഷണൽ റെസ്ലറുമായ ചാവോ ഗെറീറോയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെയിൽ ക്രിസ്പി നോട്ടിൻ്റെ ഫോണിൽ നിന്നും വരികയുണ്ടായി. ആ വോയിസ് മെയിലിൽ പറഞ്ഞത് താൻ ഒരുപാട് നേരം ഉറങ്ങിപ്പോയി, അതുകൊണ്ട് താൻ തൻ്റെ ഫ്ലൈറ്റ് മിസ് ചെയ്തു, അതിനാൽ താൻ ഇന്നത്തെ മാച്ച് കളിക്കാൻ ഉണ്ടാകില്ല എന്നുമായിരുന്നു ആ വോയിസ് മെയിലിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു വോയിസ് മെയിൽ കേട്ട ഉടനെ ചാവോ ഗെറീറോ ക്രിസ്പി നോട്ടിനെ വിളിക്കുകയുണ്ടായി. ആ വിളിച്ചപ്പോൾ വളരെ ടയേർഡായിട്ടായിരുന്നു ക്രിസ്പി നോട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചാവോ ഗെറീറോ പറയുന്നത്. അത് കഴിഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷമാണ് ചാവോ ഗെറീറോ എന്താണ് ക്രിസ്പി നോട്ടിന് പറ്റിയത് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ചാവോ ഗെറീറോ ക്രിസ്പി നോട്ടിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് ചാവോ ഗെറീറോ കോൾ മീ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ക്രിസ്പി നോട്ടിന് അയക്കുകയും കുറച്ച് നേരത്തിന് ശേഷം ക്രിസ്പി നോട്ട് തിരിച്ചു വിളിക്കുകയും ചെയ്തു. ക്രിസ്പി നോട്ടിനോട് എന്താണ് പ്രശ്നമെന്ന് ചാവോ ഗെറീറോ ചോദിച്ചപ്പോൾ ക്രിസ്പി നോട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകനും ഫുഡ് പോയിസൺ കൊണ്ട് വയ്യ, അതിനാൽ താൻ ഇവിടെ തന്നെ നിൽക്കണം, തനിക്ക് പോരാൻ കഴിയില്ല എന്നായിരുന്നു പറഞ്ഞത്. ആ ഫോൺ സംഭാഷണം വയ്ക്കുമ്പോൾ ക്രിസ്പി നോട്ട് ചാവോ ഗെറീറോയുടെ ഐ ലവ് യു ചാവോ എന്ന് പറഞ്ഞ് കുറച്ച് വിങ്ങലോടെയായിരുന്നു ഫോൺ വെച്ചത് എന്നാണ് ചാവോ ഗെറീറോ പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്പി നോട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരാൾ കൂടി ക്രിസ്പി നോട്ടിനെ വിളിക്കുകയുണ്ടായി. ആ സമയത്ത് ക്രിസ്പി നോട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും, അതായത് ക്രിസ്പി നോട്ടിൻ്റെ ഭാര്യയും മകനും, ബ്ലഡ് ചോര ഛർദ്ദിക്കുന്നുണ്ട്, അതിനാൽ തനിക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ടാണ് താൻ വരാത്തത് എന്നൊക്കെ പറഞ്ഞ് ക്രിസ്പി നോട്ട് ഫോൺ വേഗം വെക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷം June 24 ഞായറാഴ്ച ക്രിസ്പി നോട്ടിൻ്റെ കോ വർക്കേഴ്സിനെല്ലാം തന്നെ ഒരു 5 text messages ക്രിസ്പി നോട്ടിൻ്റെ ഫോണിൽ നിന്നും ക്രിസ്പി നോട്ടിൻ്റെ ഭാര്യയായ നാൻസിയുടെ ഫോണിൽ നിന്നും വരികയുണ്ടായി. അതിൽ 4 messages ക്രിസ്പി നോട്ടിൻ്റെ വീടിൻ്റെ അഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. 5 messages ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലെ നായകൾ പൂൾ ഏരിയയുടെ അടുത്തുണ്ടെന്നും അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലെ ഡോറ് തുറന്നിട്ടിരിക്കുകയാണെന്നും ആയിരുന്നു ആ മെസ്സേജ്. അത് കഴിഞ്ഞതിന് ശേഷം ക്രിസ്പി നോട്ട് WWEയിലേക്ക് വിളിച്ചു പറയുകയുണ്ടായി തനിക്ക് താൻ നിശ്ചയിച്ചു വെച്ചിരുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിന്, ECW ചാമ്പ്യൻഷിപ്പ് മാച്ചിന് തനിക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് വേറെ ആരെങ്കിലും ആ ഒരു ചാമ്പ്യൻഷിപ്പിനെ തയ്യാറെടുപ്പിക്കണം,
കാരണം തൻ്റെ ഭാര്യയ്ക്കും മകനും സുഖമില്ലാത്തത് കൊണ്ട് താൻ ഹോസ്പിറ്റലിൽ അവരെയും കൊണ്ടുവന്നതാണ് എന്നായിരുന്നു ആ ഒരു കോളിൽ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്രിസ് ബിനോട്ട് തൻ്റെ വെയിറ്റ് എടുക്കുന്ന മെഷീനിൽ തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്നത്. ക്രിസ് ബിനോട്ടിൻ്റെ ഭാര്യയായ നാൻസിയുടെ സിസ്റ്റർ സാന്ദ്ര ഒരിക്കൽ ക്രിസ് ജെറിക്കോയുടെ ഒരു പോഡ്കാസ്റ്റിൽ വന്ന് പറയുകയുണ്ടായി, ക്രിസ് ബിനോട്ടിൻ്റെ അവസാന സമയ ഇൻ്റർനെറ്റിലെ ഹിസ്റ്ററി എല്ലാം പരിശോധിച്ചപ്പോൾ കണ്ടതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും വേഗത്തിൽ മരിക്കാൻ കഴിയുന്ന രീതികൾ എല്ലാം ക്രിസ് ബിനോട്ട് തൻ്റെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ് ബിനോട്ട് തൻ്റെ WWE കോവർക്കേഴ്സിനെ അയച്ച മെസ്സേജ് കണ്ടിട്ട് അന്നത്തെ WWE സീനിയർ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ജോൺ ലോറിനൈറ്റിസ് ആയിരുന്നു അവിടുത്തെ പോലീസുകാർക്കെല്ലാം വിവരം കൊടുത്ത് ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ പോലീസുകാർ പോയി നോക്കിയപ്പോഴാണ് ക്രിസ് ബിനോട്ടും ഫാമിലിയും ഇങ്ങനെ മരണപ്പെട്ട വിവരം എല്ലാവരും അറിയുന്നത്. അദ്ദേഹം ഒരുപാട് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെ അദ്ദേഹം ചെയ്തു പോയതാണ് എന്നാണ് രണ്ടാമത്തെ കാരണം പറയുന്നത്. പഴയ WWE സൂപ്പർ സ്റ്റാറായ ഹാർഡ് കർ ഹോളി എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ക്രിസ് ബിനോട്ട് സ്റ്റിറോയിഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല എന്നായിരുന്നു. കാരണം ക്രിസ് ബിനോട്ടിൻ്റെ കൂടെ ഒരുപാട് യാത്രകൾ ചെയ്ത ആളാണ് ഹാർഡ് കർ ഹോളി എന്നാണ് പറയുന്നത്. ആ ഹാർഡ് കർ ഹോളി പോയ കാലത്തോളം ക്രിസ് ബിനോട്ട് ഒരിക്കലും സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നത് ഹാർഡ് കർ ഹോളി കണ്ടിട്ടില്ല. അദ്ദേഹം ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു, എന്നാലും സ്റ്റിറോയിഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നായിരുന്നു ഹാർഡ് കർ ഹോളി പറഞ്ഞത്. WWE ഇതിൻ്റെ ന്യൂസ് വന്നൊരു റോ എപ്പിസോഡിലായിരുന്നു. ആ റോ എപ്പിസോഡിൽ വിൻസ് മക്മഹോൻ വന്ന് ഇങ്ങനെ ക്രിസ് ബിനോട്ടും ഫാമിലിയും മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ECW എപ്പിസോഡിൽ വിൻസ് മക്മഹോൻ ഒരു വീഡിയോയിലൂടെ വന്ന് പറയുകയുണ്ടായി, ഇവർ ക്രിസ് ബിനോട്ട് രണ്ടുപേരെയും കൊല ചെയ്ത് ആത്മഹത്യ ചെയ്തതാണ് എന്ന്. അതുകൊണ്ട് ക്രിസ് ബിനോട്ടിന് വേണ്ടത്ര ട്രിബ്യൂട്ട് WWE നിന്നും നൽകില്ല, അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്ത ട്രിബ്യൂട്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്നെല്ലാം ആ ഒരു വീഡിയോയിലൂടെ വിൻസ് മക്മഹോൻ വന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ക്രിസ് ബിനോട്ടിൻ്റെ മരണത്തിന് പിന്നിൽ വേറെ ആരോ കളിക്കുന്നുണ്ട് എന്നൊരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ടായിരുന്നു. ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ് ബിനോട്ടിൻ്റെ ഭാര്യയായ നാൻസി ബിനോട്ടിൻ്റെ മരണം ക്രിസ് ബിനോട്ടിൻ്റെ ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടുകിട്ടുന്നതിന് 14 മണിക്കൂർ മുമ്പ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ആരും അറിഞ്ഞിട്ടില്ല ക്രിസ് ബിനോട്ട് മരിച്ചു എന്ന്. ആ സമയം കൊണ്ട് ക്രിസ് ബിനോട്ടിൻ്റെ വിക്കിപീഡിയയിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ട വിവരം എന്ന് എന്നുള്ളത് ആർക്കും ഇതുവരെ അറിയില്ല. അത് എഡിറ്റ് ചെയ്തതിൻ്റെ IP അഡ്രസ്സ് തിരഞ്ഞ് പോലീസുകാർ എത്തിപ്പെട്ടത് WWE നെറ്റ്വർക്കിൽ തന്നെയാണ്. അതായത് WWE ഉള്ളിലുള്ള ഏതോ ഒരാൾ തന്നെയാണ് ഈ വിക്കിപീഡിയയും എഡിറ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ അത് ആരാണെന്നുള്ള കാര്യം വ്യക്തമല്ല. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ക്രിസ് ബിനോട്ട് ശരിക്കും ആത്മഹത്യ ചെയ്തത് തന്നെയാണോ? അത് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോട്ടീവ് എന്തായിരുന്നു? ഇനി അതല്ല, അദ്ദേഹത്തിന് ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.